Hello, children. Today, we'll have our discussion on the chapter Topsy Turvy Land. It's a small but a beautiful poem written by H.E. Wilkinson. Please remember the name of the author. It is H.E. Wilkinson. Before beginning the chapter, I have a question for you. How will you walk? How will you walk? Yes, we will all walk using our legs, right? But in topsy turvy land, the people are walking using their heads. So that is the difference between our land and topsy turvy land. So here, topsy turvy is the name of a place. റി പ്ലേസ് ബൈ എച്ച് ഇൽകിൻസൺ ടോപ്സി ടേർവി ലാൻഡ് എന്ന് പറയുന്നത് റിയൽ പ്ലേസ് അല്ല പോയിട്ട് ഇമാജിൻ ചെയ്യുന്ന ഒരു ഇമാജിനറി പ്ലേസ് ആണ് ടോപ്സി ടേർവി എന്നുള്ളത് ഇഫ് യു ലുക്ക് അറ്റ് ദ മീനിങ് ഓഫ് ടോപ്സി ടേവി ഇറ്റ് മീൻസ് അപ്സൈഡ് ഡൗൺ മീനിങ് ഓഫ് ടോപ്സി ടർവിസ് അപ്സൈഡ് ഡൗൺ നൗ യു why these people are walking on their head because it's an upside down land that's why the people are walking using their heads now we can discuss the first stanza of the poem the people walk upon their heads the sea is made of sand the children go to school by night in topsy-turvy land that is the first stanza of the poem here the poet says that the people walk upon their heads that is the first thing that the poet talks about the topsy-turvy land here all the people are walking using their heads topsy-turvy land the sea is made of sand in Topsy Turvy land, there is the sea is made of sand. The water will be under the sand because it's an upside down land. In is Topsy Turvy land. Upside down land. In our land, the water is in upside and sand downside or in downwards. നമ്മുടെ ലാൻഡിൽ എങ്ങനെയാ മുകളിൽ വെള്ളവും താഴെയാണ് പൊഴിയുള്ളത് പക്ഷെ ടോപ് സി ടോപി ലാൻഡ് എന്ന് പറയുന്നത് അപ്സൈഡ് ഡൗൺ ലാൻഡ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ കടലിൽ എന്താ കടല് സീസ് മെയ്ഡ് ഓഫ് സാൻഡ് സാൻഡ് ഉപയോഗിച്ചിട്ടാണ് കടൽ ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളം ഇപ്പൊ എവിടെ ഉണ്ടാവുക ആ സാന്റിന്റെ അടിയിലായിരിക്കും ഉണ്ടാവുക ദ ചിൽഡ്രൺ ഗോ ടു സ്കൂൾ ബൈ നൈറ്റ് ഫർ ഹർ സർപ്രൈസ് ദ ചിൽഡ്രൺ അറ്റൻഡ് ദ സ്കൂൾ ഡ്യൂറിങ് റ്റ് നൈറ്റ് ഇപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് എങ്ങനെയാണ് നൈറ്റ് ടൈമിലാണ് രാത്രി കാലങ്ങളിലാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് ഇൻ ടോപ്സി ടർ വി ലാൻഡ് സോ ഹിയർ ദ പോയിൻറ്റ് ടോക്സ് ത്രീ ഡിഫറെൻറ്റ് തിങ്സ് ദി ഫസ്റ്റ് വൺ ദി പീപ്പിൾ വോക്ക് അബോൺ ദിയർ ഹെഡ്സ് ദൻ ദ സി ഈസ് മെയ്ഡ് ഓഫ് സാൻഡ് ദ ചിൽഡ്രൺ ഗോ ടു സ്കൂൾ അറ്റ് നൈറ്റ് ദിസ് ആർ ഓൾ ഹാപ്പനിങ് ഇൻ ടോപ്സി ടർ വി ലാൻഡ്

ണ്ടാവാ യു ആർ വോക്കിംഗ് വെൻ യു സ്റ്റാൻഡ് അതായത് നമ്മളിപ്പോ സ്ഥലത്ത് നിൽക്കണം എന്ന് വിചാരിക്കുകയാണ് ഇവിടെ നിൽക്കുകയാണ് പക്ഷെ നമുക്ക് നിൽക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ അവിടെ നിന്ന് നടന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും യു ആർ വോക്കിംഗ് വെൻ യു സ്റ്റാൻഡ് യു വെയർ യുവർ ഹാറ്റ് അപ്പോൺ യുവർ ഫീഡ് ദീസ് അനൗ ദീച്ചർ ഓഫ് ദ ടോപ് സീറ്റ് ഓഫ് ദി ലാൻഡ് യു വേർ യുവർ ഹാറ്റ് അപ്പോൾ യുവർ ഫീറ്റ് യർ ഹാറ്റ് അപ്പോൺ ദ ഹെഡ് അല്ലേ നമ്മൾ എങ്ങനെയാ സാധാരണ രീതിയിൽ ഹാറ്റ് തൊപ്പി ധരിക്കുന്നത് എങ്ങനെയാ നമ്മുടെ തലയിലാണ് വേർ ദർ ഹാറ്റ് അപ്പോൺ ദീറ്റ് അവരുടെ ഫീറ്റില് കാലടിയിലായിട്ടാണ് എന്തുണ്ടാവുക ധരിക്കാം സ്വരീസ് ദ സെക്കൻഡ് സ്റ്റാൻഡ്സാ ദർഡ് സ്റ്റാൻഡ്സാൻഡ് ഓൺ ദ സീ

Sea, the buses will travel on the sea. While pleasure boats are planned to travel up and down the street, the street will be full of water. So, the pleasure boats are planned. Boats will be used to travel throughout the street in topsy turvy. ടോവി ലാന്റിലുള്ള സ്ട്രീറ്റിലെ കൂടി തേവിലെ കൂടി നടക്കണം എന്നുണ്ടെങ്കിൽ ബോട്ടിൽ വേണം യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാ പോയിട്ട് പറഞ്ഞേക്കുന്നത് ഗോ ടു സ്കൂൾ ബൈ നൈറ്റ് പിന്നെന്താ പറഞ്ഞത് ദ ഫ്രണ്ട് ഓഫ് സ്റ്റെപ്പ് ഈസ് അറ്റ് ദി ബാക്ക് യു ആർ വോക്കിംഗ് മെന്യൂ സ്റ്റാൻഡ് യു വെയർ ഹാറ്റ് അപ്പോൺ യുവർ ഫീറ്റ് അടുത്തായിട്ട് പറഞ്ഞത് Buses are travelling through the sea, boats are travelling through the street in topsy turvy land. Now, we are about to discuss the last stanza of the poem. You pay for what you never get. In our land, if you want to buy something, we have to pay for it. If you want a pen, we have to pay money for it. We have to pay money for it. സാധനം കിട്ടുള്ളൂ പക്ഷെ ലാൻഡ് നമ്മൾ പൈസ കൊടുക്കും പക്ഷെ നമുക്ക് എന്താ സാധനം ഒരിക്കലും കിട്ടില്ല യു വിൽ നെവർ ഗെറ്റ് ദ ങ് യു പേ ഫോർ വാട്ട് യു നെവർ ഗെറ്റ് നമ്മൾ പൈസ കൊടുക്കും പക്ഷെ സാധനം നമുക്ക് ഒരിക്കലും കിട്ടില്ല ഐ തിങ്ക് ഇറ്റ് മസ്റ്റ് ബി ഗ്രാൻഡ് ഇറ്റ് മസ്റ്റ് ബി ഗ്രാൻഡ് മീൻസ് ഇറ്റ് ബി ഗ്രേറ്റ് ഫണ്ട് ഫോർ വെൻ യു ഗോ യു ആർ കമ്മിങ് ബാക്ക് എന്തായിരിക്കും ഗ്രേറ്റ് ഫണ് ആയിട്ട് പറയുന്നത് വെൻ യു ഗോ യു ആർ കമ്മിംഗ് ബാക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങുകയാണ് ടോപ്സി ടേർവി ലാൻഡിലാണെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്ക് എത്തില്ല എവിടെ എത്തുക തിരിച്ച് വീട്ടിൽ തന്നെ എത്തുക വെൻ യു ഗോ യു ആർ കമ്മിങ് ബാക്ക് നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് വരികയായിരിക്കും ഇവിടെ ടോപ്സി ടേർവി ലാൻഡിൽ സോ ദിസ് ഈസ് ദ പോം ടോപ്സി ടർവി ലാൻഡ് ബൈ എച്ച് ഇ വിൽക്കൻസൺ